വിശുദ്ധ ഖുർആനിലെ തൗബാ സൂറത്തിന്റെ 24-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, കുല്ലിൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ. ഇപ്പൊ നമ്മൾ എണ്ണി പറഞ്ഞതൊക്കെ ആ ആയത്തിൽ ഇങ്ങനെ പറയുന്നത്, ഇണയും മക്കളും സംഭവങ്ങളൊക്കെ. ഇതിനേക്കാളൊക്കെ ഇഷ്ടം നിങ്ങൾക്ക് അഹബ്ബയിലേക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിം ഫീ സബീലി, ഇതിനേക്കാൾ ഇഷ്ടം അല്ലാഹുവോട് റസൂലിനോട് ജിഹാദിനോടായി മാറണം. ആ ഇഷ്ടത്തിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അംഫുസിഹിം, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഔല, ഒന്നാമത്തെ പരിഗണന, ആദ്യ പരിഗണന, സ്വന്തത്തേക്കാൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് അന്നബിയു, നബിയായിരിക്കണം, സംശയമില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയേ ലാ വല്ലദി നഫ്സി ബിയദിഹി ഹത്താ കൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്, എനിക്ക് ഞാൻ കഴിഞ്ഞാൽ, എന്റെ ശരീരം കഴിഞ്ഞാൽ, എന്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നബിയെ അങ്ങയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പോരെ ഉമറേ, തങ്ങളെക്കാൾ എല്ലാം കഴിഞ്ഞിട്ടല്ല, ആദ്യ സ്ഥാനം അതിന്റെ മേലെയായിരിക്കണം എന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എങ്കിൽ നബിയെ ഞാൻ എന്നെക്കാളേറെ താങ്കളെ സ്നേഹിക്കുന്നു നബിയെ. അത് കേട്ടപ്പോ നബി തങ്ങൾ കൊടുത്ത മറുപടി, അല്ലാനയാ ഉമർ, ഉമറേ ഇപ്പോഴാണ് സ്നേഹം ശരിയായത്. പ്രവാചകൻ പഠിപ്പിച്ച ആചാരത്തിനും അനുഷ്ഠാനത്തിനും എതിരെ മുഴുവൻ ചെയ്തിട്ട് അയാൾ പറയാണ്, ഞാൻ നബിയെ സ്നേഹിക്കുന്നു. റോഡ് നീളെ ബ്ലോക്ക് ചെയ്ത് വഴി തടസ്സപ്പെടുത്തി, നിന്നുകൊണ്ട് വെള്ളം കുടിച്ച് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ റോട്ടിലേക്ക് ഇറക്കിയിട്ട് നമ്മൾ ഒരുപാട് സ്നേഹപ്രകടനം കാണിച്ച്, പ്രവാചകർ മരിച്ച റബീഉല്ലവ്വൽ 12-ന് പ്രവാചകന്റെ മരണത്തിന്റെ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മദീനയുടെ മണലിനോട് പോലും നീതി കാണിക്കാതെ അന്ന് ലഡു വിതരണം ചെയ്ത്, പായസം വിതരണം ചെയ്ത് സ്നേഹിക്കുന്നവർക്ക് അവർ പറയുന്നത്, ഞങ്ങൾ യഥാർത്ഥ സ്നേഹികളാണ്. വല്ലാത്ത വിഷമം തോന്നിപ്പോകുന്നില്ലേ? സഹാബത്ത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവര് സ്നേഹിക്കാൻ മുന്നോട്ട് വന്നു. സലാസും മങ്കുന്ന വജതബിഹിന്ന ഹലാബത്തുൽ ഈമാൻ, ഈമാനിന്റെ മധുരം ആസ്വദിക്കുന്ന മൂന്ന് വിഭാഗങ്ങളാണതിൽ ഒന്നാമത്തത്. അല്ലാഹും റസൂലും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടതായി മാറിയാലാണ്. അങ്ങനെ മാറിയവരായിരുന്നു സഹാബത്ത്. അവരെക്കാളാർക്കും സ്നേഹം പറയാനില്ലല്ലോ. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊരു പോറലേൽക്കാൻ ഇഷ്ടപ്പെടാത്ത സഹാബത്ത് എത്രയാണ് ായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഈ മിമ്പറിൽ വെച്ച് പറഞ്ഞ ഒരു വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഹിജറ പുറപ്പെടുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങ് വലത്തോട്ടും ഇടത്തോട്ടും മുമ്പിലേക്കും ബാക്കിലേക്കും മാറി മാറി നടക്കുകയാണ്. എന്തിനാണ്? നബിയെ നിങ്ങളെ ആരെങ്കിലും ആക്രമിക്കുമോ എന്ന പേടിയാണ്. എനിക്കെന്തെങ്കിലും പറ്റുമോ എന്നുള്ളതല്ല എന്റെ പേടി, നിങ്ങളുടെ മേലിൽ ശത്രുവിന്റെ കൈകൾ തൊടുന്നത് ഞാൻ ഭയപ്പെടുന്നു. സ്വന്തം ജീവനേക്കാൾ അതിനാണ് പ്രാധാന്യം കൊടുത്തത്. എത്രയെത്ര സംഭവങ്ങളാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കൂ. നിങ്ങൾ കൊല്ലുമെന്ന്, കയറി വന്ന ശത്രുക്കൾ കൊല്ലുമെന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ ഹിജറയുടെ വേളയിൽ പ്രവാചകർ കടന്ന കട്ടിലിൽ പ്രവാചകർക്ക് പകരമായി കടക്കാൻ ധൈര്യം കാണിച്ചത് പ്രവാചകരോടുള്ള മഹബത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കേണ്ടതില്ല. യുദ്ധരംഗത്ത് എത്രയെത്ര സംഭവങ്ങളാണ്. ത്വൽഹത്തു ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മാത്രമെങ്കിലും ഒന്ന് പഠിച്ചു നോക്ക്. സുഹൃത്തുക്കളെ, ശത്രുക്കൾ മേലെ നിന്ന് താഴോട്ട് അമ്പയ്യുകയാണ്. അവരുടെ ലക്ഷ്യം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ ശരീരത്തിലേക്ക് ഇങ്ങനെ ഓരോ മുറിപ്പാടുകൾ സമ്മാനിക്കുമ്പോ സ്വന്തം പല്ലുകൊണ്ട് അണപ്പല്ലുകൊണ്ട് മുറുക്കെ പിടിച്ചിട്ട് ആ ആണികൾ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. 80-ഓളം വെട്ടും കുത്തും അമ്പും കൊണ്ടവരാണ് ത്വൽഹത്തു ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു. സ്വന്തം പ്രവാചകർക്കൊരു പോറലേൽക്കാതിരിക്കാൻ വേണ്ടി മുമ്പിലെ രണ്ട് പ്രധാനപ്പെട്ട സുന്ദരമായ അണപ്പല്ലുകൾ പോലും തെറിക്കപ്പെട്ടതാണ്. എന്ത് സംഭവിച്ചാലും നമ്മുടെ നേതാവിന് പരിക്ക് പറ്റരുതെന്ന് അവർ സ്നേഹത്തോടെ അവർ ജീവിച്ച് കാണിച്ചു തന്നു. എത്ര റബീഉല്ലവ്വൽ 12 അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി, ഒരെണ്ണം പറയാൻ പറ്റുമോ? ഒരു ഈത്തപ്പഴം കൊടുത്തൊരാ, ഒരു ഒട്ടകത്തിന് വാർത്ത് ദാനം ചെയ്തിട്ട് അത് ഭക്ഷണം കൊടുക്കല്ലേ, അത് സ്വതക്കല്ലേ, അതൊരു നല്ല കാര്യമല്ലേ എന്ന് അവർക്ക് തോന്നിയില്ലല്ലോ. എന്താണ് തോന്നലിന്റെ പ്രശ്നം? അങ്ങനെ ഒരു സമ്പ്രദായം. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്തൊക്കെയാണ്? സ്വന്തം കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു,
ആർക്കൊരു പ്രശ്നമില്ല. ക്രിസ്ത്യാനികളും യഹൂദികളും എന്തൊക്കെ ചെയ്തോ ഏറ്റുപിടിക്കുന്നു. ബർത്ത്ഡേ ആഘോഷിക്കുന്നു, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒക്കെ ചെയ്യുന്നു. അങ്ങനത്തെ ആളുകളോട് പിന്നെ പ്രവാചക സ്നേഹത്തിന്റെ രൂപം പറഞ്ഞിട്ട് എന്തു കാര്യമാണ്? അവർക്കൊരു ആഘോഷം, വീട്ടിൽ ആഘോഷങ്ങൾക്ക് പുറമെ മഹല്ലത്തൊരാഘോഷം. സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, ആ സ്വഹാബത്ത് ഇത്രയെത്ര ത്യാഗങ്ങളെല്ലാം ചെയ്ത് അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ ചെയ്തു. നമുക്കതിന് ഭാഗ്യം കിട്ടിയില്ല. പക്ഷേ അദ്ദേഹം മരിച്ചാലും സ്നേഹം അവസാനിപ്പിക്കാൻ പറ്റൂല. ആ പ്രവാചകരെ ശരിക്ക് പഠിക്കണം. പ്രവാചകന്റെ പേരുകൾ, അദ്ദേഹത്തിന്റെ നുബുവത്തിന്റെ അടയാളങ്ങൾ, മുഅ്ജിസാത്തുകൾ, ശാരീരികവും അതുപോലെ തന്നെ സ്വഭാവപരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണോ അതൊക്കെ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ട് സ്നേഹിക്കാൻ നോക്കണം. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത്. പ്രവാചകരൊരു കാര്യം വേണ്ടെന്ന് പറഞ്ഞോ അന്നത് ചെയ്യരുത്. ചിലപ്പം വിഷമം തോന്നിപ്പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ജന്മദിനം ആഘോഷിക്കുന്ന മഹല്ലുകളിൽ പോലും അന്ന് സുബിഹിക്ക് പള്ളിയിൽ നാലഞ്ചു പേര് പോലും ഉണ്ടാവില്ല നിസ്കരിക്കാൻ. റാലിയിൽ 200-500 ആളുകളുണ്ട്. ഇത്രമാത്രം പ്രവാചകൻ പറഞ്ഞിട്ടും ശരിയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താടി രോമങ്ങൾ വളർത്താൻ പറഞ്ഞ പ്രവാചകരുടെ സുന്നത്ത്. എത്ര പേരുണ്ടാകും അത് ശ്രദ്ധിക്കുന്നവരെന്ന് നോക്കിയാൽ മതി. അതൊരു മഹല്ലിലൊരു പ്രശ്നമല്ല. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, യഥാർത്ഥ സ്നേഹത്തിലേക്ക് നമ്മൾ വരണം. ഞാനൊരു സൂചന മാത്രം പറയാം. അതേപോലെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഏതെങ്കിലും ഒരു ഹദീസാവട്ടെ ആയത്താവട്ടെ എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് സ്വീകരിക്കൂല, അതിന്റെ ആൾക്കാരാണ്. ഇപ്പൊ അങ്ങനത്തെ കുറച്ച് പുതിയ ആൾക്കാരുണ്ട്, ആ സംഭവം എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് അംഗീകരിക്കൂല. അല്ലെങ്കിൽ ആ ഒരു നിയമമുണ്ടല്ലോ, സ്ത്രീകൾ ആർത്തവ വിഷയവുമായി ബന്ധപ്പെട്ട്, സ്ത്രീകൾ ഇത് ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു നിയമം പറഞ്ഞാൽ അത് പ്രകൃതി വിരുദ്ധമാണ്, അത് ഞാൻ അംഗീകരിക്കൂല. അവനൊന്നും പൂർണ്ണമായ മുസ്ലിമായിട്ടില്ല. വിഷയങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കും. പരിപൂർണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പിൻപറ്റാൻ വേണ്ടി ശ്രമിക്കണം. നമുക്ക് പറ്റിയോ, നമുക്കിഷ്ടമുണ്ടോ, നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച്, നമ്മുടെ ഈ കുഞ്ഞു ബുദ്ധി വെച്ചല്ല ഇസ്ലാമിന്റെ പ്രമാണത്തെ അളക്കേണ്ടത്. അള്ളാഹു ഇറക്കി തന്നത്, അതിന് പിന്നെ നമ്മൾ മാർക്കിടാൻ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓരോരുത്തരും ചിന്തിക്ക സുഹൃത്തുക്കളെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സ്നേഹിക്കുന്നവർക്കാണ് പാപങ്ങൾ പൊറുക്കപ്പെടുന്നത്. ഇൻകുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹനെ സ്നേഹിക്കുന്നുണ്ടോ എന്നെ പിൻപറ്റുക. യുഹിബ്ബുക്കുമുല്ലാഹ, അല്ലാഹ നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും സനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരും. സ്നേഹം എന്നത് വർഷത്തിലൊരിക്കലോ ഏതെങ്കിലും ഒരു ഡേറ്റ് വെച്ചോ അല്ല നമ്മോട് സ്നേഹിക്കേണ്ടത്. 365 ദിവസവും 24 മണിക്കൂറും സ്നേഹിക്കേണ്ട ഒരു നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് അവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.